വല്യമ്മ വല്യപ്പ പ്രായമായ ഉപ്പയോ ഉമ്മയോ രോഗിയായി തളർന്നിരിക്കുമ്പോ ഒരു പരിപാടി ഉണ്ട് ആളുകൾക്ക്. എങ്ങനെ? ഉമ്മാ കണ്ണു തുറക്കി, ഇത് ആരാ വന്നതെന്നറിയോ? വല്യമ്മക്ക് ഇപ്പൊ പേരക്കുട്ടിനെ നോക്കേണ്ട നേരമല്ല മുമ്മിനെ. വല്യമ്മ വിഷമത്തിലാണ്. വല്യപ്പ കണ്ണു തുറക്കാൻ പറ്റാതെ അബോധാവസ്ഥയിൽ കിടക്ക. അപ്പൊ പറ, വല്യപ്പ കണ്ണുറക്കി, ഇത് ആരാ വന്നത് അറിയോ? പേരറിയോ? നാടറിയോ? ഒന്ന് പേര് വിളിച്ചു. അതൊന്നും പറയല്ലേ. അവരോട് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുക്കി. ഇനിയിപ്പോ അവരറിഞ്ഞിട്ടും കാര്യമില്ല, അവർക്കത് ഓർക്കാനും കഴിയില്ല. വെറുതെ ആ വല്യപ്പ ഉമ്മയും വിശ്രമിക്കുമ്പോ അവരെ ഉണർത്തി പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി വന്നാളെ കാണിച്ചു കൊടുക്കലാണോ നിങ്ങൾ ചെയ്യുന്ന വലിയ പുണ്യം? അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജുള്ള ഒരാളെയും നിങ്ങളത് ചെയ്യരുത്. അവിടെ തസ്ബീഹ് ചൊല്ലിക്കൊടുക്കി, കലിമ ചൊല്ലിക്കൊടുക്കി, അവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കി. അവർക്ക് അല്പം ബോധമുണ്ടോ? കണ്ണു തുറക്കാൻ ചിലപ്പോ പറ്റൂല. അവരോട് പറയണേ, മാ ഞങ്ങൾക്ക് ദ്വാരക്കണേ, വല്യമ്മ ഞങ്ങൾക്ക് ദ്വാരക്കണേ, വല്യപ്പ ഞങ്ങൾക്ക് ദ്വാ ചെയ്യണേ. അത്ര പറഞ്ഞാ മതി. നിങ്ങളെ പേരും നാടൊന്നും പറഞ്ഞിട്ടോ? അതൊന്നും ദിക്കറല്ല. നിങ്ങളെ പേര് ദിക്കറ? നിങ്ങളെ നാട് പറഞ്ഞാൽ ദിക്കറാവോ? അവരല്ലാഹുലേക്കുള്ള ഒരു ചിന്തയില്ല. അവരിനി ദുന്യാവുക്ക് തിരിച്ചു വരൂല എന്ന ഓർമ്മയിലാ കിടക്കുന്നത്. അവർക്ക് എന്ത് നിങ്ങളുടെ പേര് ഹൈഫലാക്കിയിട്ട് എന്ത് കിട്ടാനാ? അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടാക്കരുത്. അവരോട് ദ്വാരിപ്പിക്കും നിങ്ങൾ. അവർക്ക് ബോധമുണ്ടെങ്കിൽ അവരോട് പറയണേ, ഫമുർഹു യദുഹുലക്, അവരോട് പറയണേ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. എന്തുകൊണ്ടെന്നറിയോ? അവരുടെ ദുആ മലക്കുകളുടെ പ്രാർത്ഥന പോലെയാണ്. അള്ളാഹു സ്വീകരിക്കും.